നമ്മളെപ്പോഴും അമ്മയാവുക, നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ വേറൊരു ഫീലാണ്, വേറൊരു എക്സ്പീരിയൻസാണ്. നമ്മളെ നമ്മളെ മറക്കുന്ന, നമുക്ക് നമ്മളെക്കാൾ വലുത് എന്തോ ഉണ്ടെന്ന് അത്രയും എൻജോയ് ചെയ്യുന്ന ഒരു നിമിഷമാണ് ഓരോന്നും. പക്ഷെ നമ്മുടെ സമയം ഇതൊക്കെ ആയി ആ സമയത്തും ഒരു മോൾക്ക് വേണ്ടി സമയം ഇത്രയും മാറ്റി വെച്ചിട്ടും എവിടെയും ഒരു ചെറിയ ഡിപ്രഷനിലോട്ട് പോയി. അതൊരു വാക്ക് ഡിപ്രഷൻ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അത്? അത് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണോ, മോളെ ഒരു 24/7 മോൾക്ക് വേണ്ടി മാറ്റി വെച്ചോണ്ടാണ്? അങ്ങനെ ഇല്ല, അങ്ങനെയില്ല. ഞാൻ കോമൺ ഫാക്ടർ എല്ലാവർക്കും വരും ഇത്. ആക്ച്വലി ദിസ് ഇസ് ഫ്രണ്ട്ലി മെസ്സേജ്. ആക്ച്വലി അങ്ങനെയല്ല, ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാം പറയും പ്രഗ്നൻസി പീരീഡ് ഭയങ്കര അടിപൊളി, പക്ഷെ ഇറ്റ് വാസ് റിയലി ഹൊറർ ഫോം. ഇപ്പോഴും ആലോചിക്കും, കാരണം 24/7 ഛർദി. 24/7 ഞാൻ എനിക്ക് ഉള്ള ഡെലിവറി ചെയ്യുന്ന അന്ന് രാവിലെ പോലും ഛർദിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. വെയിറ്റ് ലോസ് എന്ന് വെച്ചാൽ അന്യായ വെയിറ്റ് ലോസ് ആയിരുന്നു. എവറി മന്ത് ഞാൻ പോയി അഡ്മിറ്റായി, എനിക്ക് അസെറ്റോൺ കൂടി, ട്രിപ്സ് ഇടുക. എവറി മന്ത് പോയി ട്രിപ്സ് ഇട്ടിട്ട് തിരിച്ചു വരും. ഇത് ഐ വാസ് നോട്ട് എൻജോയിങ് ഇറ്റ്. പക്ഷേ ഒരു മൊമെന്റിൽ ഐ ഫെൽ ദാറ്റ് ഓക്കെ. എപ്പോഴും അമ്മയൊക്കെ പറയും ഇങ്ങനെ ഇരിക്കരുത്, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നിട്ട് എനിക്ക് എന്നെ എന്തൊക്കെ എങ്ങനെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റുമോ അതൊക്കെ ശ്രമിക്കുമായിരുന്നു. എൻ്റെ വീട്ടുകാരും ശരി, മുരളിയുടെ വീട്ടുകാരും ശരി, മുരളി ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, നമ്മൾ അത്രയും ദിവസം ആക്റ്റീവായിട്ട് ഇരുന്നിട്ടായിരിക്കാം പെട്ടെന്ന് യു കൺഫൈൻ ടു വൺ പ്ലേസ്. കാരണം എനിക്ക് ഷൂട്ടില്ലെങ്കിൽ പോലും ഞാൻ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ഓൾ ഓഫ് എ സഡൻ എനിക്ക് കുറച്ച് ബെഡ് റെസ്റ്റ് ഒക്കെ വേണ്ടി വന്നിരുന്നു. ഓൾ ഓഫ് എ സഡൻ യു കൺഫൈൻഡ്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, എല്ലാം കൂടി. അപ്പോൾ ലൈക്ക് കുറച്ചൊരു മെൻറ്റൽ പ്രഷർ ആണെങ്കിൽ പോലും എന്നെ കൂട്ടി മുരളി എല്ലായിടത്തും പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ ട്രിപ്സ് വീട്ടിൽ അറിയാണ്ട് പോലും പോയിട്ടുണ്ട്. പക്ഷേ എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ, കാരണം മൂന്നാല് പ്രൊജക്ട്സ്, വലിയ പ്രൊജക്ട്സ് തമിഴില്, വലിയ പ്രൊജക്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് പടങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടായിരുന്നു. ഞാൻ ഏതാന്ന് പറയുന്നില്ല, ഒരു 4 പ്രൊജക്ട് വന്നിട്ട് ഐ കുഡ് ഡു ഇറ്റ്, ദാറ്റ് ടു വിത്ത് സൂപ്പർ സ്റ്റാർസ് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനത്തെ പ്രൊജക്റ്റ് വന്നിട്ട് ഐ മീൻസ് മേ ബി അതൊക്കെ ആയിരിക്കാം, ബട്ട് എനിക്കറിയാം ഞാൻ അതിനേക്കാളും വലിയൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന്. ആ ഒരു റിയലൈസേഷൻ പോയിന്റ് വന്നപ്പോൾ തൊട്ട് എനിക്ക് തോന്നു ഐ വാസ് നോട്ട് വറിഡ്. കാരണം അത് പിന്നെയും കിട്ടും, ഇപ്പോൾ മൂവ് ചെയ്യും. അതിലുപരി ഞാൻ എന്നെ തന്നെ ബിസിയാക്കി വയ്ക്കാൻ ശ്രമിച്ചു. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ബുക്ക് വായിക്കുക. ആ സമയത്ത് ഒരുപാട് സിനിമകൾ കണ്ടു. പക്ഷെ ആ സമയത്ത് കണ്ടത് മൊത്തം സന്തോഷം തരുന്ന സിനിമകളായിരുന്നു. ഡിപ്രഷൻ തരുന്ന ഒരു സിനിമയും കണ്ടിട്ടില്ല, ചിരിപ്പിക്കാൻ പറ്റുന്ന. പിന്നെ കുറേ ട്രാവൽ ചെയ്തു ആ സമയത്ത്, കൊച്ചു കൊച്ചു ട്രാവൽസ്, വലിയ വലിയ ട്രാവൽസ് അല്ല, എല്ലായിടത്തും. മുരളി ആ സമയത്ത് ഷൂട്ടിലായിരുന്നു, കുറച്ച് തിരക്കിലായിരുന്നു. പക്ഷെ എന്നാലും എവറി ചെന്നൈയിലായിരുന്നു, എവറി വീക്കെൻഡ് വരുമായിരുന്നു ആ രണ്ടു ദിവസം എവിടെയെങ്കിലും പോകും. പിന്നെ വീട്ടിലായാലും ശരി, ഡാൻസ് കളിച്ചില്ലെങ്കിൽ പോലും ഞാൻ അവിടെ പോയിരുന്ന ക്ലാസ്സിൽ പോയിരുന്നു നട്ടുവാങ്കം തട്ട, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു കാര്യം, നമ്മൾ ക്ലാസ് എടുക്കുന്നൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് വലിയ സംഭവം. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുടെ ഞാൻ നട്ടുവാങ്കം തട്ടിക്കൊണ്ടിരിക്കുന്നതിനെനിക്ക് ഛർദ്ദിച്ചു, അവിടെ പോയി ടീച്ചർ വന്ന് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ആ പ്രഗ്നൻസി പീരീഡ് കുറച്ച് ഒരു എനിക്ക് എന്നെ പരീക്ഷിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് മോളുണ്ടായപ്പോഴും എല്ലാവരും പറയും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറേ പ്രോബ്ലംസ് ആയിരുന്നു, ലൈക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഒരു പ്രോബ്ലം ആയിരുന്നു. അത് തുറന്നു പറയാൻ ഒരുപാട് പേർക്ക് വിഷമമുള്ളതാണ്. എനിക്ക് പാലില്ലായിരുന്നു. അപ്പോൾ കുറേ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു 100 അഭിപ്രായങ്ങളാണ്, ഇത് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. കാരണം മോള് ഫോമുല മിൽക്കിലായിരുന്നു, അയ്യോ ഫോമുല മിൽക്ക് കൊടുത്ത് കഴിഞ്ഞാൽ പാല് കുടിക്കത്തില്ല, പക്ഷേ ഇപ്പോഴും ഷീ സ്റ്റിൽ ഫീഡിങ്. അപ്പോൾ കുറേ വന്നപ്പോൾ ഞാൻ എനിക്കറിയില്ല അതിൽ ഗോൾ പ്രസിഡന്റ് വീട്ടിൽ വന്നിട്ട് മോള് ഉറങ്ങുന്നില്ല, ഷീസ് ലൈക്ക് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ മാത്രം ഭയങ്കര കംഫർട്ടബിൾ, രാത്രി ഉറക്കില്ല, ഇവിടെ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുന്നു, ഇങ്ങനെ ആയിരുന്നു കുറച്ച്. പക്ഷെ എനിക്കൊരു പോയിന്റ് ആയപ്പോൾ ഒരു നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുമല്ലോ. ഹസ്ബൻഡും വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിലുപരി നമുക്കുള്ളിലൊരു സംഭവം ഉണ്ടാവും, അത് ഏത് പോയിന്റിലാണ് വന്നതെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഡിപ്രഷനാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഐ ജസ്റ്റ് ഓവർകെയിം ഇറ്റ്.